വിഷ്ണുഖ്യം നമോ ഭഗവതേ വാസുദേവോകൂരശൌരർജനേശ്വരാ അനുകൂല സദാ വർത്ത പത്നി പത്മനിഭക്ഷണ അശോക ശോകമില്ലാത്തവൻ അശോകൻ ജനന മരണ ചാക്രികതയിൽപ്പെട്ട് ജീവികൾ തീരാത്ത ശോകം മോഹം വിശപ്പ് കാമം ജനനം മരണം എന്നിവയാൽ വലയുന്നു പക്ഷേ അജനും അമൃത്യുവും നിത്യനുമായ അവിടത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല അതിനാൽ അശോകൻ താരണ തരണം ചെയ്യുന്നവൻ താരണ സംസാരത്തിൽപ്പെട്ടു വലയുന്ന ജീവാത്മാക്കളെ കരകയറ്റാൻ സ്മരണമാത്രയിൽ ഓടിയെത്തുന്ന മഹാപ്രഭു അത്രേ ഭഗവാൻ ഒരിക്കൽ ശരണാഗതിയായാൽ ആയാൽ നമ്മെ പാതി വഴിക്ക് അവിടെ നിന്ന് വിടിഞ്ഞു പോവുകയില്ല അവിടുന്നുമായി ഒന്നായിത്തീരുന്നതുവരെ എന്തൊക്കെ പാപകർമ്മങ്ങളിൽപ്പെട്ടു വലയുന്ന ജീവാത്മാവാണെങ്കിലും ഭഗവാൻ കൈവിടിയുകയില്ല ഇത് നിശ്ചയം തന്നെ താര തരണം ചെയ്യിക്കുന്നവൻ കരകയറ്റുന്നവൻ ഈ സംസാര സംസാരദുഃഖങ്ങളിൽ നിന്ന് കരകയറ്റാൻ ഭഗവാനല്ലാതെ വേറെ ആരാണുള്ളത് നമുക്ക് ബ്രഹ്മലോകത്തെത്തിയവർക്ക് പോലും പുനർജന്മവും അതിൻ്റെ ക്ലേശവും മാനാപമാനങ്ങളും മരണവേദനയും എല്ലാം ഉണ്ട് ഭഗവാനെ പ്രാപിച്ചവർക്ക് മാത്രമാണ് മോക്ഷമുണ്ടാകുന്നത് താരകമന്ത്രമാണ് പ്രണവം രാമ എന്നിവ മരണസമയത്ത് ഭഗവാനെ സ്മരിച്ച് പ്രണവം ഉച്ചരിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാവുകയില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ നാമജപം ചെറുതിലേ ശീലിക്കണം പെട്ടെന്ന് ഒരു ദിവസം മരണസമയം എത്തുമ്പോൾ ചൊല്ലിക്കളയാം എന്ന് ധരിക്കരുത് ഗൃഹപാഠം ചെയ്യാതെ കളിച്ചു നടക്കുന്ന കുട്ടി പരീക്ഷയ്ക്ക് ഒരു ദിവസം ചെന്നിരിക്കുമ്പോൾ ഒന്നും ഓർമ്മ വരാത്തതുപോലെ ലോകം സത്യമായി കരുതി ലൗകികത്തിൽ ആസക്തരായി ഉയർന്നവർക്ക് ദേഹാസക്തികളുടെ പിടിപിടിവിക്കാൻ കഴിയാത്തവർക്ക് മരണവേളയിൽ ഭഗവത് നാമങ്ങൾ ഓർമ്മ വരുമെന്ന് കരുതുന്നത് മൗഢ്യമാണ് അതിന് ശീലം കുട്ടിക്കാലത്തെയും ഉറയ്ക്കണം ബോധത്തെ ആ വഴിക്കുള്ള കുഞ്ഞുങ്ങളിൽ വികസിപ്പിക്കണം ശൂറ അതായത് പരാക്രമി തൻ്റെ ഭക്തരുടെ അഭീഷ്ടം നിറവേറ്റാൻ അവിടുന്ന് ശൗര്യത്തോട് മുന്നി മുന്നിട്ടിറങ്ങുന്നു പ്രഹ്ലാദിനെ രക്ഷിക്കാനായി അവിടുന്ന് നരസിംഹമൂർത്തിയായി അവതരിച്ചു ഭക്തരുടെ ദാസനാണ് ഗോവിന്ദൻ യഥാർത്ഥ ഭക്തി പോലെ ഇളകാത്തതും പരിശുദ്ധവുമായ വിശ്വാസം പോലെ പ്രിയമായതൊന്നും തന്നെയില്ല ഭഗവാന് ശൗരി ശൂരവംശത്തിൽ പിറന്നവൻ ശൗരി വസുദേവരുടെ പുത്രനായി ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു വസുദേവരുടെ പിതാവായ ശൂരസേനനിൽ നിന്നേ ആ വംശത്തിന് ശൂരവംശം എന്ന് പേര് സിദ്ധിച്ചു ശൗരി ഗോത്രത്തിൽ ജനിച്ചതിനാൽ ഭഗവാൻ ശൗരി എന്ന പേരുണ്ടായി വംശജരുടെ ഒരു ഗോത്രമാണിത് ജനീശ്വര ചരാചരങ്ങൾക്കെല്ലാം ഈശ്വരൻ ജനനമുള്ളതെല്ലാം പാരിൽ ജനങ്ങളാണ് സനഖാദികൾ പോലും ബ്രഹ്മാവിൽ നിന്ന് ജന്മം കൊണ്ടവരാണ് ജനത്തിനെല്ലാം ഈശ്വരനായിരിക്കുന്നത് ആ മഹാവിഷ്ണു മാത്രം അതിനാൽ ജനീശ്വരൻ അനുകൂല അനുകൂലമായി സഹായിക്കുന്നവൻ ഓരോ ജീവിയിലും സന്നിഹിതനായിരുന്നു അവയുടെ പ്രവർത്തനങ്ങൾ അഭ്യുതയകാംക്ഷയായി കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ അനുകൂലൻ ഭഗവാൻ പ്രതികൂലമായി വർദ്ധിക്കുന്നില്ല പ്രവർത്തികൾ നമ്മുടെ കർമ്മങ്ങൾ വാസനകളാൽ പ്രേരിതമാണ് ഭഗവാനെ തന്നെ വേണം എന്ന് തീവ്രമായി അഭിലഷിക്കുന്നവർക്ക് ദൈവികമായ ഇടപെടലുകളും വഴികാട്ടികളും വന്നു ഭവിക്കുന്നത് സാധാരണമാണ് രമണ മഹർഷിയെ തിരുവണ്ണാമലയിലേക്കുള്ള പോലും നിശ്ചയമില്ലാതെ പോകുമ്പോൾ വഴികാട്ടിയായി ഒരാൾ വന്നു ചെന്നപ്പോൾ അമ്പലത്തിലെ എല്ലാ വാതിലുകളും ഒരുമിച്ച് തുറന്നു ഇതെല്ലാം ഓർത്താൽ തന്നെ നാം പുളകിതരായി പോകുന്നു അത് സത്യമാണ് ശതാവർത്ത നൂറുകണക്കിന് ഉള്ളവൻ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നൂറുകണക്കിന് നാടികളിൽ പ്രധാനമായി സഞ്ചരിക്കുന്നവൻ ധർമ്മം ക്ഷയിക്കുമ്പോഴൊക്കെ അവതരിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അവിടുന്ന് പൂർണാവതാരവും അംശാവതാരവുമായി നൂറുകണക്കിന് അവതാരങ്ങൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവയുമായി ലോകത്തിൻ്റെ നാനാ സംഭവിച്ചിട്ടുണ്ട് അതിനാൽ ശതാവർത്ത ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നൂറുകണക്കിന് നാടികളിൽ പ്രാണനായി സഞ്ചരിക്കുന്നതും അവിടുന്ന് തന്നെ അതിനാലും ശതാവർത്ത പത്മി താമരപ്പൂ ചൂടിയവൻ വലതു കയ്യിൽ പത്മം ധരിച്ചു നിൽക്കുന്നതിനാൽ പത്മി ധർമ്മം ജ്ഞാനം സ്വാത്വികത ഇവയെ താമര പ്രതിനിധീകരിക്കുന്നു പത്മനിപേക്ഷണ അതായത് താമരക്കണ്ണ് താമരപ്പൂവിൻ്റെ ഇതൽ പോലെ നീണ്ട അല്പം രക്തം കലർന്ന കണ്ണുകളുമാണ് അവിടുത്തെ കണ്ണുകൾ താമര ഇതളിനെ നോക്കിയാൽ അവിടുത്തെ തിരുമുഴികൾ ഓർമ്മ വരും അവിടുത്തെ ഒരു കടാക്ഷത്തിൽ സകല ഹൃദയവേദനകളും ശമിക്കുന്നു ഹൃദയം ആഹ്ലാദപൂർണമാകുന്നു അശോകസ്തരണസ്താരൂരശൗരർജനേശ്വരാ അനുകൂല ശതാവർത്ത പത്മീ പത്മനിഭക്ഷണ നമോ ായണായ ഓം നമോ ഭഗവതേ വാസുദേവത്രോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ